അഡ്വാൻസ്ഡ് മെത്തേഡ്സിൽ ആദ്യം സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്തതിന് ശേഷം റൺ ടൈപ്പ് ചെയ്യുക. റൺ ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ റെജ് എഡിറ്റ് എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. അവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എച്ച് കീ കറണ്ട് യൂസർ എന്നുള്ള ഫോൾഡർ എക്സ്പാൻഡ് ചെയ്യുക. അവിടെ കൺട്രോൾ പാനൽ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം മൗസ് എന്നുള്ള ഒരു ഫോൾഡറിൻ്റെ അവിടേക്ക് പോവുക. അവിടെ റൈറ്റ് സൈഡിൽ മൗസ് ഹോവർ ടൈം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ വാല്യൂ ഡാറ്റ എന്നുള്ളത് 400 ആയിരിക്കും ഡിഫോൾട്ടായിട്ട്. അത് മാറ്റിയിട്ട് 10 എന്ന് ടൈപ്പ് ചെയ്യുക. 10 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ മുകളിൽ ഡെസ്ക്ടോപ്പ് എന്നുള്ള ഫോൾഡർ കാണാം. അവിടെ മെനു ഷോ ഡിലേ എന്നുള്ള ഓപ്ഷനും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം 400 എന്നുള്ള 10 ആക്സെപ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം കൺട്രോൾ പാനൽ എക്സ്പാൻഡ് ചെയ്ത് തിരിച്ച് പഴയ പോലെയാക്കുക. അതിനുശേഷം എച്ച് കീ ലോക്കൽ മെഷീൻ എന്നുള്ള ഫോൾഡർ എക്സ്പാൻഡ് ചെയ്ത് അവിടെ സോഫ്റ്റ്വെയർ എന്നുള്ള ഫോൾഡർ എക്സ്പാൻഡ് ചെയ്യുക. അവിടെ മൈക്രോസോഫ്റ്റ് എന്നുള്ളൊരു ഫോൾഡർ കാണാം. അത് എക്സ്പാൻഡ് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് വിൻഡോസ് NT എന്നുള്ള ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. ആ ഫോൾഡർ എക്സ്പാൻഡ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന പോലെ ആ ഫോൾഡർ എക്സ്പാൻഡ് ചെയ്യുക. അതിനുശേഷം കറൻറ്റ് വേർഷൻ എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യുക. അവിടെ നമുക്ക് മൾട്ടിമീഡിയ എന്നുള്ളൊരു ഫോൾഡർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് സിസ്റ്റം പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ സിസ്റ്റം റെസ്പോൺസീവ്നെസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ വാല്യൂ ഡാറ്റ 14 എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് നമുക്ക് 0 ആക്കി സെറ്റ് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം സിസ്റ്റം പ്രൊഫൈൽ എക്സ്പാൻഡ് ചെയ്താൽ സിസ്റ്റത്തിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ചെയ്യുന്ന ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് കാണാം. അതിൽ ഗെയിംസ് എന്നുള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അവിടെ GPU പ്രയോറിറ്റി 8 ആണോ എന്ന് ചെക്ക് ചെയ്യുക. വാല്യൂ ഡാറ്റ കൊടുത്തിരിക്കുന്നത് 8 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. സ്ക്രീനിൽ ഞാൻ ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല. ഓക്കെ കൊടുത്തതിന് ശേഷം അതിന് താഴെ പ്രയോറിറ്റി എന്നുള്ള ഓപ്ഷൻ 6 ആക്കി സെറ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. പിന്നീട് റെജ് എഡിറ്റിൻ്റെ വിൻഡോ ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു മെത്തേഡ് നോക്കാം. അതിനായി വീണ്ടും സ്റ്റാർട്ട് മെനുവിൽ വന്നതിന് ശേഷം റൺ എന്ന് ടൈപ്പ് ചെയ്യുകയോ വിൻഡോസ് പ്ലസ് R പ്രസ് ചെയ്യുകയോ ചെയ്ത് റൺ ഓപ്പൺ ചെയ്യുക. അവിടെ MS കോൺഫിഗ് എന്നുള്ള ഒരു കമാൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അവിടെ സർവീസസ് എന്നുള്ള ഒരു ടാബ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ ഹൈഡ് ഓൾ മൈക്രോസോഫ്റ്റ് സർവീസസ് എന്നുള്ള ടിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ സർവീസുകളെല്ലാം ഹൈഡാവും. പിന്നീട് കാണുന്ന സർവീസുകളെല്ലാം നമുക്ക് മാനുവലായിട്ട് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഏതെല്ലാം സർവീസുകളാണ് വേണ്ടത്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെക്ക് ബോക്സ് ഉണ്ട്. അതിൽ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഡിസേബിൾ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ എനിക്ക് ആവശ്യമില്ലാത്ത ഫയലുകളെല്ലാം ഞാൻ സ്ക്രീനിൽ കാണുന്നത് പോലെ ചെക്ക് ബോക്സ് എടുത്തു കളയുന്നു. അതിനുശേഷം ഡിസേബിൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. എല്ലാ സർവീസുകളും ഡിസേബിൾ ആയിട്ടുണ്ടാവും. അതിനുശേഷം അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. സിസ്റ്റം റീസ്റ്റാർട്ട് ചോദിക്കും, റീസ്റ്റാർട്ട് കൊടുക്കുക. നമുക്ക് റീസ്റ്റാർട്ട് ആയിട്ട് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. സിസ്റ്റം റീസ്റ്റാർട്ടായി വന്നതിന് ശേഷം സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്ത് അവിടെ ദിസ് PC ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് ദിസ് PC ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. വരുന്ന വിൻഡോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. അവിടെ ലെഫ്റ്റ് സൈഡിൽ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ അഡ്വാൻസ്ഡ് എന്ന ടാബിൽ പെർഫോമൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വരുന്ന വിൻഡോയിൽ ലെറ്റ് വിൻഡോസ് ചൂസ് വാട്ട്സ് ബെസ്റ്റ് ഫോർ മൈ കമ്പ്യൂട്ടർ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഡിഫോൾട്ടായി സെറ്റായി കിടക്കുക. അതിൽ നമുക്ക് ആവശ്യമില്ലാത്തവ ഡിസേബിൾ ചെയ്യുന്നതിനായിട്ട് കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഓപ്ഷനുകളിൽ നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം അൺചെക്ക് ചെയ്യാം. ഇവിടെ ഞാനെല്ലാം അൺചെക്ക് ചെയ്തതിന് ശേഷം രണ്ട് ഓപ്ഷൻ മാത്രം ചെക്ക് ചെയ്യുന്നു. സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്കും രീതി പെർഫോം ചെയ്യാം. അതിനുശേഷം അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കാം. സിസ്റ്റം പ്രോപ്പർട്ടീസ് വിൻഡോയും ഓക്കെ കൊടുത്ത് സ്ക്രീനിൽ കാണുന്ന വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്യുക. നമ്മുടെ സെറ്റിംഗ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്.